അസ്ട്രോളജർ രജീഷ് പി. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം വിവാഹ പ്രശ്നത്തിലെ ജാതക പൊരുത്തത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വിവാഹ സമയമാകുമ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിച്ച് പൊരുത്തം നോക്കുന്ന പതിവുണ്ട്, അല്ലെങ്കിൽ പൊരുത്ത ശോധന കൃത്യമാക്കുക എന്നുള്ളത് വിവാഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ. സാധാരണഗതിയിൽ ആളുകൾ 10 പൊരുത്തങ്ങളാണ് നോക്കുന്നത്. രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, വശ്യപ്പൊരുത്തം, ദിനപ്പൊരുത്തം, ഗണപ്പൊരുത്തം, യോനിപ്പൊരുത്തം, സ്ത്രീദീർഘപ്പൊരുത്തം, മധ്യമരജ്ജു ദോഷം, വേദദോഷം മുതലായ 10 പൊരുത്തങ്ങൾ നോക്കി അതിൽ 10-ൽ 5 പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ മധ്യമമെന്നും 10-ൽ 6 പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉത്തമമെന്നും പറഞ്ഞ് വിവാഹം നടത്തുന്നു. എന്നാൽ പൊരുത്തങ്ങൾ യഥാർത്ഥത്തിൽ 27 എണ്ണമാണുള്ളത്. 27 വിധമുള്ള പൊരുത്തങ്ങളുണ്ട്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ അത് 10 പ്രധാനപ്പെട്ട 10 പൊരുത്തങ്ങൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ ഈ 10 പൊരുത്തങ്ങൾ നോക്കി 10-ൽ 7-ഉം 8-ഉം ഒക്കെയുള്ള വിവാഹങ്ങൾ നടത്തിയതിന് ശേഷം പിന്നീട് ചിലപ്പോൾ അവർ പറയും പൊരുത്തത്തിലൊന്നും ഒരു കാര്യവുമില്ല, ആ വിവാഹം പാളിപ്പോയി, ആ വിവാഹം നടത്തിയത് ശരിയായില്ല, പൊരുത്തം നോക്കിയിൽ എന്താണ് കഥ. ഇനി വിശ്വാസമുണ്ടെങ്കിലും യുക്തിവാദികളെന്ന് ധരിക്കുന്ന ചില ആളുകൾ പറയും എനിക്കിതിലൊന്നും വിശ്വാസമില്ല, മനപ്പൊരുത്തമാണ് പ്രധാനം എന്നൊക്കെ പറയുന്ന ആളുകളും നമ്മുടെ ഇടയിൽ വളരെയേറെയുണ്ട്. പക്ഷേ ഒരു വിവാഹ പ്രശ്നം ചിന്തിക്കുമ്പോൾ അതിൽ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി പൊരുത്തമുണ്ട് എന്ന് നിർണയിക്കുന്നതിൽ ചില അപാകതകളുണ്ട്. കാരണം നക്ഷത്രപ്പൊരുത്തം എന്നത് ചന്ദ്രൻ എന്ന ഒരു ഗ്രഹത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് നക്ഷത്രപ്പൊരുത്തങ്ങളിൽ ഭൂരിഭാഗവും. രാശിപ്പൊരുത്തം ചന്ദ്രൻ നിൽക്കുന്ന രാശി അടിസ്ഥാനത്തിൽ രാശിപ്പൊരുത്തം നിർണയിക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപന്മാരെ നിർണയിച്ച് രാശ്യാധിപ പൊരുത്തം നിർണയിക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ വശ്യരാശിയെ ബന്ധിച്ച് വശ്യപ്പൊരുത്തം നിർണയിക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെ ബേസ് ചെയ്തു മാഹേന്ദ്രപ്പൊരുത്തം നിശ്ചയിക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ശ്രീദീർഘപ്പൊരുത്തം നിശ്ചയിക്കുന്നു. ഇങ്ങനെ 10 പൊരുത്തങ്ങളിൽ മഹാഭൂരിപക്ഷം പൊരുത്തങ്ങളും ചന്ദ്രൻ എന്ന ഒരു ഗ്രഹത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നിർവഹിക്കുന്നത്. കാലം മൂലതരൂർ ഹിമരുചുർ ശാഖാതയൂ അന്യഗ്രഹ, കാലമാകുന്ന വൃക്ഷത്തിൻ്റെ തായ്തരിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം ശാഖകളാകുന്നു. സൂര്യാദി സപ്തഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ ആചാര്യൻ ഹോരാശാസ്ത്രത്തിൽ വിവരിക്കുന്നുള്ളൂ. 2 ഉപഗ്രഹങ്ങൾ ചേർന്ന് നവഗ്രഹങ്ങളുടെ ബന്ധം വരുന്നു. പക്ഷേ ആ സൂര്യാദി സപ്തഗ്രഹങ്ങളിൽ ചന്ദ്രനെ മാത്രം അടിസ്ഥാനമാക്കി നിർണയിക്കുന്ന പൊരുത്ത നിർണയത്തിൽ ചില അപാകതകളുണ്ട്. കാരണം ഒരു ഗ്രഹതയിൽ ചന്ദ്രൻ മാത്രമല്ല പ്രധാനമായിട്ടുള്ളത്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അവൻ ആരായിത്തീരണം, അവൻ എന്തായിത്തീരണം, അവൻ എങ്ങനെയുള്ളവനായി തീരണം എന്നെല്ലാം അവൻ്റെ ജാതകത്തിൽ ലിഖിതമായിട്ടുണ്ട്. അല്ലെങ്കിൽ പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ ജായതയെന്ന, പൂർവജന്മത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അനുഭവിക്കാൻ ഈ ജന്മം കാരണമായിത്തീരും. കം ജാതക കിം ഫലം എന്നാണ് പറയുന്നത്. അതാണ് ജാതകം, എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് അതിൻ്റെ ഫലം എന്നാണ് പറയുന്നത്. ഹോര്യത്യഹോരത്ര വികല്പമേക വാഞ്ഛന്തി പൂർവാപര വർണ്ണലോപാ. അഹോരാത്രം എന്നെഴുതിയാൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഹോര. ഹോര മീൻസ് ടൈം. ഹോരാശാസ്ത്രം എന്നാൽ സയൻസ് ഓഫ് ടൈം, സമയത്തിൻ്റെ ശാസ്ത്രമാണ് ഹോരാശാസ്ത്രം. അപ്പോൾ 18 ആചാര്യന്മാർ എഴുതിയിരിക്കുന്ന ഹോരാശാസ്ത്രം, വരാഹമിഹിരൻ ഭട്ടോൽപ്പടൻ ആദിയായ 18 ആചാര്യന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഹോരാശാസ്ത്രം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഈ പ്രാപഞ്ചികത്തിൽ ഓരോ സെക്കൻഡുകളും അതിനെ വീണ്ടും 60 ആയി ഭാഗിച്ചാലുള്ള തൽപ്പര്യം
അതിനെ വീണ്ടും ഭാഗിച്ചാലുള്ള പൂർവാക്ഷരിയുമെല്ലാം വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ. അതുകൊണ്ട് വിവാഹം പോലെ സുപ്രധാനമായ ഒരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ നക്ഷത്ര പൊരുത്തത്തേക്കാൾ ഉപരിയായി ജാതക പൊരുത്തം നോക്കേണ്ടിയിരിക്കുന്നു. ജാതക പൊരുത്തം നോക്കുമ്പോൾ പ്രധാനമായും ലഗ്നം ചന്ദ്രൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ധനവയ ഹിബുകേ സപ്തമി ലഗ്നരന്ധ്രേ ധനസ്ഥാനം ലഗ്നാൽ രണ്ടാം ഭാവം ലഗ്നാൽ പന്ത്രണ്ടാം ഭാവം ലഗ്നാൽ നാലാം ഭാവം ലഗ്നാൽ ഏഴാം ഭാവം ലഗ്നാൽ അഷ്ടമസ്ഥാനം തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ കണക്കെടുക്കുന്നു. ചന്ദ്രാലും മേൽപ്പറഞ്ഞ രീതിയിൽ കണക്കെടുക്കുന്നു. ശുക്രാലും മേൽപ്പറഞ്ഞ രീതിയിൽ കണക്കെടുക്കുന്നു. അങ്ങനെ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് മുൻപറഞ്ഞ സ്ഥാനങ്ങളിലെ കണക്കെടുത്ത് പാപത്വം നിർണയിക്കുമ്പോൾ പുരുഷജാതകത്തിൽ പാപത്വം കയറിയിരിക്കണം, സ്ത്രീജാതകത്തിൽ പാപസംഖ്യ കുറഞ്ഞിരിക്കണം. ഇതാണ് അതിൻ്റെ ക്രമം. ഇത് പല രൂപത്തിലും തത്സാമ്യം എന്നുള്ളതുകൊണ്ട്, തത്സാമ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള സാമ്യതകൾ വേണം, അത് മറ്റൊരു വിഷയം. രണ്ട് ഗ്രഹനിലകൾ തമ്മിലും സാമ്യതകൾ വേണം. ഇപ്പം ഭർത്താവ് വഴക്ക് കൂടുമ്പം ഭാര്യയും വഴക്ക് കൂടിയാൽ അവിടെ ആരും നടക്കും. ഭർത്താവ് വഴക്ക് കൂടി കഴിഞ്ഞാൽ, ഭർത്താവ് ശാന്തനായി കഴിയുമ്പം ഭാര്യ വഴക്ക് തുടങ്ങിയാൽ വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെ ഭാര്യ ശാന്തയായി ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ അവരുടെ ഗ്രഹനിലകൾ തമ്മിലൊരു സാമ്യതകൾ വേണം. അതാണ് തത്സാമ്യ എന്ന് പറയുന്നത്. ആ സാമ്യതകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ജാതക പൊരുത്തത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സാമ്യതകളെ നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ജാതക പൊരുത്തത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പാപസംഖ്യ നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ജാതക പൊരുത്തത്തിൽ കൂടി മാത്രമേ ഇവരുടെ ഭാവി നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ സ്ഥാനങ്ങൾ, ഈ മുൻപറഞ്ഞ സ്ഥാനങ്ങളുടെ പ്രത്യേകത എന്തെയാണ്? ധനസ്ഥാനം ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ചേർന്നാൽ ഇവർക്ക് ധനപരമായ ഉയർച്ചകൾ ഉണ്ടാകും. ഈ സ്ത്രീയും പുരുഷനും ചേർന്നാൽ ഇനി ഇവൻ്റെ കൈവശമുള്ള ധനം നഷ്ടപ്പെടുമോ? അത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് നോക്കണം. ഇവൾ നല്ല കുടുംബസ്ഥയാണോ, ഇവൻ നല്ല കുടുംബസ്ഥനാണോ എന്ന് നാലാമിടം കൊണ്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇവർ തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ ലൈംഗികമായ വിഷയങ്ങൾ എങ്ങനെയുണ്ട്, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതര സ്ഥാനങ്ങളെല്ലാം ഏഴാമിടം കൊണ്ട് നോക്കേണ്ടിയിരിക്കുന്നു. അഷ്ടമം കൊണ്ട് ഇവരുടെ ദീർഘസുമംഗലി യോഗത്തെ നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ധനവയ ഹിബുകം സപ്തമം ലഗ്നരന്ധം എന്ന് പറയുന്നത്. ലഗ്നം കൊണ്ട് ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലഗ്നരാശി സ്വയം പ്രഷ്ടാവ്, ലഗ്നരാശി എന്ന് പറയുന്ന സ്വയം പ്രഷ്ടാവ് തന്നെയാണ്. രൂപം ചന്ദ്രൻ രൂപകാരകനാണ്, രൂപകാരകനാണ് ചന്ദ്രൻ. അങ്ങനെയുള്ള ചന്ദ്രൻ രൂപകാരകനാണ്. ശുക്രനോ, ശുക്രൻ എന്ന് പറയുന്നത് ദാമ്പത്യകാരകനാണ്. അപ്പം ആ പ്രഷ്ടാവിനെ ചിന്തിക്കണം. അവരുടെ രൂപസവിശേഷതകളെ, അവരുടെ സ്വഭാവ സവിശേഷതകളെ, അവരുടെ കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും ആയിരിക്കുന്ന മേഖലകളിലുള്ള പ്രത്യേകതകൾ, ഇതെല്ലാം നമുക്ക് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശുക്രനെ കൊണ്ടോ അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, സന്താന വിഷയങ്ങളെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, ഒരു സംഗീതം പോലെയുള്ള ജീവിതമാണോ അവരുടെ ജീവിതം, അല്ലെങ്കിൽ സുഖകരമായ ജീവിതമായി തീരുമോ? ശുക്രൻ സകല സമ്പത്തുകാരകനാണ്. സമ്പദ്വാഹന വസ്ത്രഭൂഷണ ദ്രവ്യാണി ദൗരത്രികം, സമ്പത്ത്, വസ്ത്രം, ഭൂഷണം, ദൈവ്യം, കുടുംബജീവിതം, ഇതെല്ലാം ചിന്തിക്കേണ്ടത് ശുക്രനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലുമുള്ള പാപഗ്രഹങ്ങൾ എടുക്കുമ്പോൾ പുരുഷജാതകത്തിൽ പാപസംഖ്യ ഏറുകയും സ്ത്രീജാതകത്തിൽ കുറയുകയും ചെയ്താൽ ആ ഗ്രഹനില തമ്മിൽ പൊരുത്തമുണ്ട് എന്ന് നിർണ്ണയിക്കുന്നു. മറ്റ് നക്ഷത്ര പൊരുത്തങ്ങൾ ഇവിടെ വലിയ പ്രസക്തമല്ല. കാരണം നക്ഷത്ര പൊരുത്തം സമസപ്തമം പോലുള്ള യോഗങ്ങളുണ്ടെങ്കിൽ, ഏകാധിപത്യ പൊരുത്തം പോലുള്ള യോഗങ്ങളുണ്ടെങ്കിൽ മറ്റ് ദോഷങ്ങളൊന്നും പ്രസക്തമല്ല എന്നും പ്രമാണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോരാശാസ്ത്രത്തിൽ അപ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ജാതക പൊരുത്തം ചേർന്നില്ലെങ്കിൽ എന്താണ് വിഷയം? ജാതക പൊരുത്തം ചേരാതെ വിവാഹം നടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് ദോഷങ്ങൾ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വിവാഹം നടക്കുന്നത് ദുരിതങ്ങൾ അനുഭവിക്കാനല്ല, ദുരിതങ്ങൾ ഇല്ലായ്മ ചെയ്ത് സുഖകരമായൊരു ജീവിതത്തിലേക്ക് എത്തുവാനാണ്. അവരുടെ തൊഴിൽ, സന്താന വിഷയങ്ങൾ, കുടുംബപരമായ സാമ്പത്തിക ഭദ്രതകളെല്ലാം ഉറപ്പിക്കുക എന്നുള്ളതും വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ലൈഫ് നയിക്കാൻ വേണ്ടിയാണ് ആളുകൾ വിവാഹത്തിലേക്ക് എത്തുന്നത്.
പുരാശാസ്ത്രത്തിൽ പതിനാറാം അധ്യായത്തിൽ നിഷേക ജന്മ പ്രകരണം എന്ന ഒരു പ്രമാണമാണ്. അതിൽ കുജേന്ദുഹേതു പ്രതിമാസമാർത്തവം ഗതേതു പീഡഷ്ണമനുഷ്ണതീതവും എന്ന ഒരു പ്രമാണം ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് കുജേന്ദുഹേതു പ്രതിമാസമാർത്തവം? തണുപ്പിനെ നൽകുന്ന ചന്ദ്രനും ചൂടിനെ നൽകുന്ന ചൊവ്വയും ഹേതുവായിക്കൊണ്ടാണ് സ്ത്രീകൾക്ക് ആർത്തവമെന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ പാപത്വം അധികരിച്ചാൽ അവരുടെ ആർത്തവരക്തത്തിൽ ആ ദുഷിപ്പുതാണ്, അത് പുരുഷനിലേക്ക് പടരുന്നു, അല്ലെങ്കിൽ പുരുഷനിൽ അതിൻ്റെ ദോഷദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പുരുഷനിലാണ് ഈ പാപത്വമുണ്ടെങ്കിലോ, ആ പുരുഷനിലാണ് ആ പാപത്വം കൂടുതലുണ്ടെങ്കിൽ അത് സ്ത്രീയിലേക്ക് പടരുന്നില്ല, മറിച്ച് അവളൊരു ബാലൻസ് പേഴ്സണാലിറ്റി നമുക്ക് സംഭവിക്കുന്നു. അപ്പം ഈ സ്ത്രീയുടെ ജാതകത്തിൽ പാപസംഖ്യ വർദ്ധിച്ചു വരുന്ന ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ കലഹങ്ങൾ സംഭവിക്കാം, ഡൈവോഴ്സുകൾ സംഭവിക്കാം, സന്താനങ്ങളുടെ അനപത്യതാദോഷങ്ങൾ സംഭവിക്കാം, അല്ല ഉള്ള സന്താനങ്ങൾക്ക് രോഗപ്രശ്നങ്ങളോടുകൂടിയ സന്താനങ്ങൾ ഉണ്ടാവാം, ഓട്ടിസം പോലുള്ള വിഷയങ്ങളുള്ള സന്താനങ്ങൾ ഉണ്ടാകാം, ഹാൻഡിക്കേപ്പ്ഡായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമുക്ക് അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ജാതക പൊരുത്തത്തിൽ അല്ലെങ്കിൽ ജാതകങ്ങൾ തമ്മിൽ സാമ്യമുള്ള ജാതകങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും വിവാഹ വിഷയം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിവാഹ വിഷയം ചിന്തിക്കുമ്പോൾ നക്ഷത്ര പൊരുത്തത്തേക്കാൾ കൂടുതൽ ജാതക പൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് നിസ്തർക്കം പറയാൻ സാധിക്കും. കാരണം ജാതകത്തിൽ സൂര്യാദി സപ്തഗ്രഹങ്ങളുടെ സാന്നിധ്യം, അവരുടെ ക്രമം, ഇതെല്ലാം നമുക്ക് നോക്കാൻ സാധിക്കും. കാലാത്മാ ദിനക മനസ്തുഹിനകു സത്വം കുജോജ്ഞോ വജോ ജീവോ ജ്ഞാനസുഖി സിതശ്ച മദനു ദുഃഖം ദിനേശത്മജ. സൂര്യാദി സപ്തഗ്രഹങ്ങളുടെയും കാരകത്വങ്ങൾ ആചാര്യൻ പറയുക. കാലാത്മാ ദിനകൃത്ത് കാലപുരുഷനാണ് ആദിത്യൻ, ഈ കാലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ആദിത്യൻ. ആദിത്യൻ്റെ ബന്ധപ്രകാരം ദിനക സ്തുഹിനകു സത്വം സത്വകാരകനാണ് ചുവ, വാക്കാരകനാണ് ബുധൻ, ജീവോ ജ്ഞാനസുഖി ജ്ഞാനസുഖങ്ങളുടെ കാരകത്വമുള്ള ആളാണ് വ്യാഴം, സിതശ്ച മദനു മദനസുഖങ്ങളുടെ കാര്യമുള്ളവനാണ് ശുക്രൻ, ദിനേശാത്മജ ദുഃഖം ദുഃഖകാരകനാണ് ദിനേശാത്മജൻ, രൂപകാരകനാണ് ചന്ദ്രൻ. ഇങ്ങനെ സൂര്യാദി സപ്തഗ്രഹങ്ങൾക്കും പ്രത്യേകമായ കാലഘട്ടങ്ങൾ ആര് നൽകിയിട്ടുണ്ട്? ജ്യോതിശാസ്ത്രം. അപ്പോൾ ഈ വാക്കും സത്വവും സുഖവും സന്തോഷങ്ങളും എല്ലാം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നിർണ്ണയിക്കുന്നത്? ജാതകം. അതുകൊണ്ട് നിശ്ചയമായിട്ടും ജാതക പൊരുത്തം നോക്കി മാത്രമേ വിവാഹ വിഷയം ചിന്തിക്കാവുന്നു എന്നുള്ള അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത്.